എൽഡിഎഫ് വരും എല്ലാം ശരിയാക്കുമെന്ന 2016 ഹിറ്റ് മുദ്രാവാക്യത്തിനു ശേഷം എൽഡിഎഫ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന പരസ്യവാചകം ഉറപ്പാണ് എൽഡിഎഫ് എന്നുള്ളതാണ്. ഉറപ്പാണ് എൽഡിഎഫിൻ്റെ ഉപവാചകങ്ങളായി. ഉറപ്പാണ് വികസനം, ഉറപ്പാണ് ക്ഷേമം, ഉറപ്പാണ് മതേതരത്വം, ഉറപ്പാണ് നന്മ. അങ്ങനെ എന്ത് വേണമെങ്കിലും ആ ഉറപ്പിനോടൊപ്പം ചേർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പുതിയ പരസ്യവാചകത്തിൻ്റെ ഒരു മേന്മ. അപ്പോൾ നാടിൻ്റെ മുന്നോട്ട് പോക്ക് ഉറപ്പ് നൽകുന്നു, നാടിൻ്റെ മതേതരത്വം ഉറപ്പ് നൽകുന്നു, നാടിൻ്റെ വികസനം ഉറപ്പ് നൽകുന്നു. ആ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുക എന്നതാണ് ഈ പുതിയ പരസ്യവാചകത്തിൽ കൂടി എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത്. ഒരുപക്ഷേ നമ്മളിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ സ്വാഭാവികമായും മുദ്രാവാക്യങ്ങൾക്ക് അല്ലെങ്കിൽ പരസ്യവാചകങ്ങൾക്ക് എന്ത് പ്രസക്തി എന്ന് ചോദിക്കും. എങ്കിലും കഴിഞ്ഞ തവണ എൽ ഡി എഫ് മുന്നോട്ട് വച്ച എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറയുന്ന വാചകം കേരളത്തിലൊരു തരംഗമായി മാറിയിരുന്നു. ആളുകളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു പരസ്യവാചകമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ഉറപ്പാണ് എൽ ഡി എഫ് എന്നുള്ള പരസ്യവാചകം ഇക്കുറി അവതരിപ്പിക്കുമ്പോൾ മറുവശത്ത് അതിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വലിയ പ്രചരണം യു ഡി എഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായി കഴിഞ്ഞു. അത് ഉറപ്പായും വീഴും എന്നുള്ള ഒരു പ്രചരണമാണ്. ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ ഉറപ്പാണ് എൽ ഡി എഫ് വീഴും എന്ന ഒരു വാചകവുമായി, ഒരു പരസ്യവാചകവുമായി അതിനെ പ്രതിരോധിക്കാനാണ് യു ഡി എഫ് തയ്യാറെടുക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള പ്രചരണം വളരെ സജീവമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആണല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വേദിയായി നിൽക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം ഈ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ, പരസ്യവാചകങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണയിക്കുന്നതിലും ഒരു ചെറിയ രീതിയിലെങ്കിലും സ്വാധീനം ചെലുത്തും. അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞാണ് ഉറപ്പാണ് എൽ ഡി എഫ് എന്നുള്ള ഒരുപാട് തരത്തിൽ ഉപയോഗിക്കാവുന്ന, അതിനാണ് അതിൻ്റെ ആ പരസ്യവാചകത്തിന് വലിയ വ്യാപ്തിയുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നുള്ളൊരു വാചകത്തിൽ കൂടി തന്നെ അവിടെയും എല്ലാറ്റിനോടും ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു വാചകമായിരുന്നു അത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മികച്ച രീതിയിലുള്ള ഒരു പരസ്യവാചകമായി തന്നെയാണ് ഈ ഉറപ്പാണ് എൽ ഡി എഫ് എന്നത് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് യു ഡി എഫ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു വഴിയെന്ന് പറയുന്നത് പകരമൊരു മുദ്രാവാക്യം അവതരിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. യു ഡി എഫ് പലപ്പോഴും അത്തരത്തിലൊരു കൃത്യമായ മുദ്രാവാക്യങ്ങളോ ഈ പറയുന്നത് പോലെയുള്ള ഡിജിറ്റൽ മീഡിയ ക്യാമ്പയിനിൽ അത്ര വലിയ ശ്രദ്ധയൊന്നും ചെലുത്തുന്ന ശീലമുള്ളവരല്ല. പക്ഷേ ഇക്കുറി അങ്ങനെ ഉണ്ടായാലേ മതിയാകൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. കാരണം കൂടുതലായി ഈ ആളുകളൊക്കെ കൂടുതലായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയും വരും. അപ്പോൾ അങ്ങനെ ഒരു മുദ്രാവാക്യത്തിലേക്കൊക്കെ യു ഡി എഫ് എത്തുന്നതിന് മുമ്പേ തന്നെ എൽ ഡി എഫിൻ്റെ മുദ്രാവാക്യത്തെ പ്രതിരോധിക്കുന്നതിനായി നടത്തുന്ന ആ ശ്രമം അതെന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരു രസകരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാകില്ല. ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ ഉറപ്പായും ഉറപ്പാണ് എൽ ഡി എഫ് വീഴും എന്ന് രണ്ടക്ഷരം കൂടി കൂട്ടിച്ചേർത്ത് അതിനെ മനോഹരമായി എതിരാളികൾക്ക് എതിരെ ഉപയോഗിക്കുന്നു.